സമാഗതമായി സമാഗതമായി കൊടുങ്കാറ്റടിക്കും പോലൊരു ശബ്ദം അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ അവരുടെ മേൽ വന്നു നിറഞ്ഞു അവരുടെ മേൽ വന്നു നിറഞ്ഞു വരദാനങ്ങളുടെ പ്രകടമായ പ്രവർത്തനം നമ്മിൽ നടക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആന്തരികമായ ഇന്ദ്രിയ തലങ്ങളുണ്ട് ഈ ആന്തരികമായ ഇന്ദ്രിയത്തെ എങ്ങനെ വിശുദ്ധിയിൽ സൂക്ഷിക്കാമെന്നും എങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ വരദാനങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കി തരുന്ന പഠനഭാഗങ്ങൾ ഇനി ശ്രദ്ധാപൂർവം ശ്രവിക്കാം വരദാനങ്ങൾ റെവലേഷൻ ഗിഫ്റ്റ് ശക്തിവരങ്ങൾ വേർഡ് ഗിഫ്റ്റ് ഇതിൻ്റെ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള എല്ലാത്തിലും ബാധകമായിട്ടുള്ള ഒന്ന് കരുണ സ്നേഹം ദയ അനുകമ്പ യേശുവിൻ്റെ അടുത്ത് വന്നവരെല്ലാം യേശു തൻ്റെ അനുകമ്പ കൊണ്ട് നിറച്ചു അതോടൊപ്പം ദൈവത്തിൻ്റെ ജ്ഞാനം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുക സ്വീകരിക്കുക ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ ആദ്യ ഭാഗം എടുക്കാം വരദാനങ്ങളുടെ ആദ്യ ഭാഗം എന്താണത് റെവലേഷൻ ഗിഫ്റ്റ്സ് വെളിപാട് വരങ്ങൾ അതിനോട് അനുബന്ധിച്ചിട്ടാണ് നമുക്ക് ഈ വചനത്തെ കണക്ട് ചെയ്യേണ്ടത് 11:25 ശിശുക്കളിൽ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ഒളിച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു വെളിപ്പെടുത്തി ആര് വെളിപ്പെടുത്തി ദൈവം വെളിപ്പെടുത്തി ആർക്ക് വെളിപ്പെടുത്തി ഈ നമ്മളെ പോലെയുള്ള സാധാരണ ആളുകൾക്ക് എന്താ അതിൻ്റെ അർത്ഥം അപ്പോൾ വെളിപാട് വരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്കോ ബോധ്യത്തിനോ മനസ്സിലാക്കാൻ സാധ്യമല്ല മറിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെളിപാട് അപ്പോൾ ഈ നാളെ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം കാറ്റക്കിസം ധ്യാനമുണ്ട് കാറ്റക്കിസം അതിലൊരു സബ്ജക്റ്റ് തന്നെയുണ്ട് വെളിപാടുകൾ ദൈവിക ആവിഷ്കരണങ്ങൾ അപ്പോൾ ദൈവാവിഷ്കരണം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട് മനുഷ്യന് ദൈവം തന്നെ നൽകുന്നു അപ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ സൃഷ്ടാവിനെ കുറിച്ച് സൃഷ്ടി എങ്ങനെ മനസ്സിലാക്കും സൃഷ്ടാവ് തന്നെ സൃഷ്ടിക്ക് വെളിപ്പെടുത്തി കൊടുക്കണം അതാണ് നമ്മൾ കണ്ടു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നത് കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സുകൾക്ക് നിരൂപിക്കുകയോ ചെയ്യാൻ സാധിക്കാത്തതാണ് എന്നാൽ അവയെല്ലാം ആത്മാവ് മുഖേന ദൈവം നമുക്ക് എങ്ങനെ തരുന്നു വെളിപ്പെടുത്തി തരുന്നു അപ്പൊ എന്താ വെളിപാട് എന്ന് പറഞ്ഞാൽ വെളിപാട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സൗജന്യമായിട്ട് നമ്മൾക്ക് നൽകുന്ന ദൈവത്തെക്കുറിച്ച് തന്നെയുള്ള ദൈവത്തിൻ്റെ വിസ്മരണീയതയെക്കുറിച്ച് നമുക്ക് നൽകുന്ന ജ്ഞാനമാണത് വെളിപാട് അതുകൊണ്ടാണ് വെളിപാട് വരങ്ങൾ എന്തുകൊണ്ടാണ് ഈ വെളിപാട് വരങ്ങൾ നമുക്ക് നൽകുന്നത് എന്തിനു വേണ്ടിയാണ് ഈ വെളിപാട് വരങ്ങൾ നമുക്ക് നൽകുന്നത് മാമോദീസ സ്വീകരിച്ച ഓരോരുത്തരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും യേശുക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ട് യേശുവിൻ്റെ പ്രവർത്തനമായ പ്രവാചക ദൗത്യവും പൗരോഹിത്യ ദൗത്യവും രാജകീയ ദൗത്യവും ചെയ്യാൻ അവൻ കടപ്പെട്ടവനാണ് ഹീ ഈസ് ഡ്യൂട്ടി ബൗണ്ട് ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി നമ്മുടെ ദൗത്യമാണത് മാമോദീസായിലൂടെ നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ അതേ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പഴയ നിയമത്തിൽ ധാരാളം പ്രവാചകരെ നമ്മൾ കണ്ടിട്ടുണ്ട് ആരാണ് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ശബ്ദമുയർത്തി ഉത്തരം പറയണം പുതിയ നിയമത്തിൽ പ്രവാചകർ ആരാണ് കണ്ടോ അങ്ങ് ഉറപ്പിച്ച് പറയാൻ പറ്റണില്ല നമ്മൾ തന്നെയാണ് പ്രവാചകർ അതാണ് ആത്മീയ ദാനങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവുള്ളവരാകുവൻ എന്താ പ്രധാനമായിട്ട് അറിവ് നമ്മളെല്ലാവരും പ്രവാചകരാണ് എന്തുകൊണ്ട് അതല്ലേ അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആത്മാവ് ഞാൻ എല്ലാവരുടെ മേലും വർഷിക്കും
വായിച്ചേ അപ്പസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം. പന്തക്കോസ്ത ആ ദിവസത്തിൽ എന്ത് സംഭവിച്ചു? എന്താണ് പന്തക്കോസ്ത ആ ദിവസത്തിൽ പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞത്, പത്രോസ് അപ്പസ്തോലൻ പറഞ്ഞത്? പത്രോസ് മറ്റു 11 പേരോടും ഒപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3 മണിക്കൂറിലേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞതാണിത്, ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും, അവർ പ്രവചിക്കുകയും ചെയ്യും, ആകാശത്തിൽ അത്ഭുതങ്ങളും. യെസ്, അപ്പോ ജോയൽ പ്രവാചകൻ പറഞ്ഞതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? അന്തിമ അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ. എന്താണ് അവസാന ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അവസാന ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തിന്റെ അവസാനം? കറക്റ്റ്, അവസാന ദിവസങ്ങളിൽ. എപ്പോഴാണ് ഇത് ജോയൽ പ്രവാചകൻ പറയുന്നത്? ക്രിസ്തുവിനെ 400-450 വർഷം മുമ്പ് പറയുകയാണ്. അവസാന ദിവസങ്ങളിൽ, അതായത് ഈ യേശുവിൻ്റെ രക്ഷകനെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെ കാലഘട്ടം അവസാനിച്ച് രക്ഷകൻ വരാൻ പോവുകയാണ്. ആ രക്ഷകൻ വന്ന് ആ രക്ഷകൻ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് തൻ്റെ ആത്മാവിനെ സകല ജനങ്ങളിലും നൽകും. അപ്പോൾ ആ സകല ജനങ്ങളും ആരായി മാറും? പ്രവാചകരായി മാറും. അവർ ശരിക്കും പ്രവാചക ദൗത്യം ചെയ്യുകയാണെങ്കിൽ ഈ ലോകം എത്ര എളുപ്പം ഈ ലോകം മുഴുവനും നവീകരിക്കപ്പെടും. പെടുവോ ഇല്ലയോ? പെടുവോ ഇല്ലയോ? യെസ്. ഈ പ്രവാചക ദൗത്യം നമ്മൾ അറിയുന്നില്ല. ഈ പ്രവാചകന്റെ ആത്മീയ വീര്യം, ആത്മീയ ശക്തി നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ഞാനൊരു എഞ്ചിനീയറായിട്ട് ഓടി നടന്ന് എന്തെല്ലാം കാര്യങ്ങളെ ചെയ്തിരിക്കുന്നത്, പക്ഷേ 40 വയസ്സിലാണ് എനിക്ക് മനസ്സിലാകുന്നത് എനിക്കൊരു പ്രവാചക ദൗത്യമുണ്ട്, എന്നിലൊരു പ്രവാചകൻ ഉറങ്ങിക്കിടക്കുന്നു. ആ പ്രവാചകൻ ഉണർന്നപ്പോൾ എഞ്ചിനീയറിംഗ് ജോലികളെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. കർത്താവ് തന്നെ അതെല്ലാം എടുത്തു മാറ്റി ദൈവരാജ്യത്തിൻ്റെ എഞ്ചിനീയറായി ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കുകയാണ്. ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ എഞ്ചിനീയറായി മാറും. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ദൈവം ഓരോ ക്രിസ്ത്യാനിയിലും ഉറങ്ങിക്കിടക്കുന്ന ആ ആത്മീയ വീര്യം ഉണർത്തുമ്പോൾ, ആ പ്രവാചകന്റെ ആ വരങ്ങൾ അവൻ അനുഭവമാകുമ്പോൾ, പിന്നെ അവന് അടങ്ങിയിരിക്കാൻ സാധ്യമല്ല, ഇരിക്കാൻ പറ്റില്ല. ഇരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? ഇരിക്കണ നേരത്തെ അവൻ ഒച്ച കേൾക്കും, എണിക്കട എണിക്ക്, അങ്ങോട്ട് നടക്ക്, ഇങ്ങോട്ട് നടക്ക്. ഇരിക്കാൻ പറ്റുമോ? അതാണ് വരദാനങ്ങൾ ഉപയോഗിച്ചാൽ പിന്നെ ഇരിക്കാൻ പറ്റില്ല. ശബ്ദം കേൾക്കാൻ തുടങ്ങും, ആ ശബ്ദം നമ്മളെ പൊക്കും അവിടെ നിന്ന്, ആ ശബ്ദം നമ്മളെ വഴി നടത്തും, ദർശനങ്ങൾ കാണും, ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളെ പ്രത്യേക രീതിയിൽ കൊണ്ട് നടക്കും. നമ്മൾക്ക് നമ്മളിൽ തന്നെ യാതൊരു സ്വാതന്ത്ര്യമില്ലാണ്ടാവും. പ്രവാചകനെ ദൈവമാണ് നയിക്കുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഇനി നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ദർശനവരങ്ങളിലേക്ക് വരാം. ദർശനവരങ്ങൾ എന്ന് പറയുന്നത് വെളിപാടാണെന്ന് മനസ്സിലായില്ലേ? വെളിപാട്. ആ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ നമ്മൾ സാധാരണ കരിസ്മാറ്റിക് വരദാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ദർശന വരങ്ങൾ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് അധികവും കൗൺസിലിങ്ങിനും ഇല്ലേ, ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്കാണ് ഉപയോഗിക്കുന്നത് ഇല്ലേ, ശരിയല്ലേ? പക്ഷേ അതല്ല അതിൻ്റെ ആദ്യ ഉദ്ദേശം. ദർശന വരങ്ങൾ എന്ന് പറയുമ്പോൾ റെവലേഷൻ, ദൈവത്തിൻ്റെ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചുള്ള വെളിപാടാണ് നമുക്കവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്. ദൈവിക വെളിപ്പെടുത്തലുകൾ,
ദൈവിക വെളിപ്പെടുത്തലുകൾ. ഉദാഹരണത്തിന് ഒരു വചനം എടുക്കാം, മർക്കോസ് 4:10. വായിച്ചേ എല്ലാവരും. മർക്കോസ് 4:10. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെ കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്, പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. എല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞ് വായിച്ച വചനം, എല്ലാവരും ഒന്ന് വായിച്ച് ശബ്ദമുയർത്തി ഏറ്റുപറഞ്ഞ് അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചേ. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെ കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്, പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടി. അവസാന ഭാഗം ശ്രദ്ധിച്ചോ, ഉപമകളിലൂടെ യേശു സുവിശേഷം പ്രഘോഷിച്ചു. എന്തിനു വേണ്ടി? അവർ കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനും കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും അങ്ങനെ അവർ ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടി, അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ്. ശ്രദ്ധിച്ചോ ഈ വചനം, എന്താ അതിൻ്റെ അർത്ഥം? എന്തിനാ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഈശോ വന്നിരിക്കുന്ന എന്തിനാ എല്ലാവരെയും മാനസാന്തരപ്പെടുത്തി ദൈവരാജ്യത്തിൽ കൊണ്ടുപോകാനല്ലേ? ആ ഈശോ ഇപ്പൊ പറയാണ്, അവർ കേട്ടിട്ടും മനസ്സിലാക്കാതിരിക്കുന്നതിനാണ്. ആരെങ്കിലും ഒന്ന് പറയാമോ, എന്താണ് അതുകൊണ്ട് ഈശോ ഉദ്ദേശിക്കുന്നത് അവിടെ? എന്താ പറഞ്ഞേ? ഈശോ പറഞ്ഞതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചേക്കാണ്. അവരുടെ ഹൃദയം കഠിനമാണ്. ഓക്കെ, അപ്പോ ഇത് ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. ഇങ്ങനെ സുവിശേഷത്തിലെ വിസ്മരണീയമായ രഹസ്യങ്ങളുണ്ട്. ഇത് നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ കിട്ടില്ല. ദൈവം തന്നെ നമുക്കത് വെളിപ്പെടുത്തി തരണം. അപ്പോൾ ദർശനവരങ്ങളുടെ വലിയ ഒരു കാര്യം, സുവിശേഷത്തിൻ്റെ വിസ്മരണീയമായ കാര്യങ്ങൾ. സുവിശേഷത്തിൽ തന്നെ പലതും എഴുതാത്തതുമുണ്ട്. യോഹന്നാൻ ശ്രീ എന്താ പറഞ്ഞത്? യേശുക്രിസ്തു നൽകിയ പ്രബോധനങ്ങളും യേശു നടത്തിയ അത്ഭുതങ്ങളും മുഴുവനും ഇതിൽ എഴുതിയിട്ടില്ല. അത് മുഴുവനും എഴുതണമായിരുന്നു എങ്കിൽ ആ പുസ്തകങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് സാധിക്കില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് വിശാലമായി. അപ്പൊ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ചില സാമ്പിളുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. യേശുക്രിസ്തു മുഖാമുഖം അപ്പസ്തോലന്മാർക്ക് നൽകിയ കാര്യങ്ങളിൽ ആ കാര്യങ്ങൾ സഭയിൽ പാരമ്പര്യമായിട്ട് നിലകൊള്ളുന്നു, അതൊന്നും പുസ്തകത്തിലില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരണം. എന്നാൽ ആ വെളിപ്പെടുത്തി തരുന്നതിനെ വിവേചിക്കണം. എനിക്കിങ്ങനെ ഒരു വെളിപ്പെടുത്തൽ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവ് യഥാർത്ഥമായിട്ട് അത് തന്നെയാണോ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വിവേചിക്കണം. അപ്പോൾ വെളിപാട് വരങ്ങളിൽ ഒന്ന് റെവലേഷൻ ഗിഫ്റ്റ്സ് ജ്ഞാനവചനം, 2 വേർഡ് ഓഫ് നോളജ് സോറി വിവേകത്തിൻ്റെ വചനം, ജ്ഞാനത്തിൻ്റെ വചനം, ആത്മാക്കളെ വിവേചിച്ചറിയുന്നു. ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ചിട്ട് വേണം. അതിൽ നമ്മൾ പ്രാർത്ഥിച്ച് ദർശനം കാണിക്കുന്നത് വളരെ ചെറിയ ഒരു വരമാണ്. അത് എന്നാൽ അത് തന്നെ വളരെ വലുതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ളത് എന്താ? ദൈവീക രഹസ്യങ്ങളെ
നമുക്ക് വെളിപ്പെടുത്തി കിട്ടണം. അപ്പോൾ വെളിപാട് വരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അതിനുവേണ്ടി നമ്മളെ മനസ്സും ബോധ്യവും സമർപ്പിക്കുമ്പോഴും നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ഈ കൗൺസിലിംഗ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ദർശനം മാത്രം അല്ല നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അതിനേക്കാൾ ഉന്നതമായ അത് തീർച്ചയായിട്ടും കിട്ടും. ഇപ്പോഴത്തെ സമയം ഇപ്പൊ തന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു വർക്ക്ഷോപ്പ് കാണിച്ച് കാണും, നിങ്ങൾ എല്ലാവരും ദർശനം കാണു കാണാം. മിക്കവാറും എല്ലാവർക്കും ദർശനം കിട്ടും. എന്നാൽ ആ ദർശനങ്ങളേക്കാൾ ആ വെളിപാടുകളേക്കാൾ വളരെ വലുതാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുന്നതിനുള്ള വരം. അതല്ല ഈശോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്, മറ്റവർക്ക് അല്ല. അതാണ് വെളിപാട്. ഒന്ന് വായിച്ച് അതിൻ്റെ ആദ്യത്തെ ഭാഗം 10-ാമത്തെ വചനം എന്താ? ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാ നമ്മൾ ദൈവരാജ്യത്തിന്റെ രഹസ്യം അറിയുക? ദൈവം വെളിപ്പെടുത്തി തരുമ്പോ. അപ്പോ വെളിപാട് വരങ്ങളിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കണം, ദൈവമേ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഒരു വചനം നമ്മൾ വായിച്ചിട്ട് നമുക്ക് ഒന്നും മനസ്സിലായില്ല. എളുപ്പം മനസ്സിലാകുകയാണെങ്കിൽ അതിലെന്ത് വലിയ കാര്യമുള്ളത് ഇല്ലേ? എന്നാൽ മനസ്സിലാകുന്നില്ല, നമ്മളതിനു വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കിത് മനസ്സിലാക്കി തരണമേ, പരിശുദ്ധാത്മാവേ. അങ്ങനെ കുറച്ച് ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ഐഡിയ മനസ്സിലായി ഇല്ലേ? അങ്ങനെ ചില വചനങ്ങളെ നമ്മൾ മനസ്സിലായിട്ടില്ലേ? അത് വെളിപ്പെടുത്തലുകളാണ്. വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദർശന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദൈവം തന്നെ തുറന്നു തരുന്നു. ഇപ്പം ഇതിനെ സംബന്ധിച്ച് പറയാം, എന്തുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഇപ്പോൾ അവർക്ക് വെളിപ്പെടുത്തി കിട്ടാൻ പാടില്ല, അവർ കേട്ടാലും ശ്രവിച്ചാലും ഗ്രഹിക്കരുത്, ഗ്രഹിക്കാതിരിക്കുന്നതിനും കണ്ടാലും കാണാതിരിക്കുന്നതിനും, അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ്. അതിൻ്റെ ഒരു പ്രധാന ഘടകം ഇതാണ്. യേശുവിൻ്റെ ദൗത്യം എന്താണ്? യേശുവിൻ്റെ ദൗത്യം എന്താണ്? രക്ഷ. എങ്ങനെയാണ് യേശു മനുഷ്യർക്ക് രക്ഷ നൽകുന്നത്, പാപമോചനം നൽകുന്നത്? എങ്ങനെയാണ് യേശു മനുഷ്യർക്ക് പാപമോചനം നൽകുന്നത്? യേശുവിൻ്റെ സുവിശേഷം കേട്ട് യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ യേശു പാപമോചനം നൽകാൻ പറ്റുമോ? എങ്ങനെ നൽകാൻ പറ്റും? എങ്ങനെ? എങ്ങനെയാണ് യേശു പാപമോചനം നൽകുന്നത്? മോചനദ്രവ്യമായി തന്നെ തന്നെ. അതെന്നാ സംഭവിക്കുന്നത്? കുരിശുമരണത്തിലൂടെ. കുരിശുമരണത്തിലൂടെ യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പിലൂടെ സംഭവിക്കേണ്ട ഈ രക്ഷാകര ദൗത്യം യേശു പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമേ അവർ യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ പാടുള്ളൂ. ഇപ്പോൾ അവർ വരാൻ പാടില്ല. ക്ലിക്കായില്ലേ? ഇല്ലേ? യേശു വന്നിരിക്കുന്നത് മാനവരാശിക്ക് മുഴുവനും വേണ്ടി തൻ്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട്, മോചനദ്രവ്യമായി അർപ്പിച്ചുകൊണ്ട്, അവരുടെ പാപങ്ങൾക്ക് പരിഹാര ബലി അർപ്പിച്ചുകൊണ്ട് പീഡ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർക്കണം. അത് കഴിയുമ്പോൾ അവർ ആ പെസഹ രഹസ്യത്തിലൂടെ, ആ പാസ്കൽ മിസ്ട്രിയിലൂടെ, ആ രക്ഷാകര രഹസ്യത്തിലൂടെയാണ് രക്ഷ മനുഷ്യന്. അപ്പൊ അതിനു മുൻപ് എല്ലാവരും കൂടി യേശുവിൻ്റെ അടുത്തേക്ക് വരാണെങ്കിൽ ഇത് സാധ്യമല്ല ആ സമയത്ത്. എന്നാൽ ചില ആളുകൾക്ക് ഇതിൻ്റെ ഒരു മുൻകൂർ അനുഭവം കൊടുക്കുന്നുമുണ്ട്, എല്ലാവർക്കും ഇല്ല. അതുകൊണ്ടാണ് യേശു വേഗം, ചിലർ പറയും യേശു 3 വർഷം മാത്രം എന്തിനാ ഇങ്ങനെ പരസ്യ ശുശ്രൂഷ നടത്തിയ, കൂടുതൽ നാൾ പരസ്യ ശുശ്രൂഷ നടത്തായിരുന്നില്ലേ? പക്ഷെ ഈ പോയിന്റ് വരുമ്പോൾ നമ്മളിപ്പോ എന്താ ആഗ്രഹം, ഈ 3 വർഷം വേണ്ടായിരുന്നു, 1 വർഷം കൊണ്ട് വേഗം നടത്തണം എന്നുള്ള യേശുവിൻ്റെ ആഗ്രഹം വേഗം. കാരണം ആളുകൾ
എന്തോ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. യേശു വചനം പറയുമ്പോൾ ആളുകൾക്ക് അവിടെ എങ്ങനെയെങ്കിലും വിമോചനം കിട്ടണമെന്ന് പറഞ്ഞിരിക്കുക ഇല്ലേ? എന്നാൽ യേശുവിന് വിമോചനം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? കാരണം യേശു പാപപരിഹാര ബലി അർപ്പിച്ച് കഴിഞ്ഞാലേ വിമോചനം കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ധർമ്മസങ്കടത്തിലാണ്. അപ്പോൾ ഒരു വശത്ത് യേശു ഇത് വേഗം, ഈ എനിക്ക് വേഗം ഒരു മാമോദീസ സ്വീകരിക്കാണ്ട് എനിക്ക് വേഗം ആ ജെറുസലേമിലേക്ക് പോകണം ഈ ബലിയർപ്പിക്കാനുള്ള. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സുവിശേഷത്തിലെ വലിയ വലിയ കാര്യങ്ങളുണ്ട്. മരണത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, മാലാഖാമാരെക്കുറിച്ച്, ദൈവരാജ്യത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച്, അല്ലെ, ദൈവരാജ്യത്തെക്കുറിച്ച്, യുഗാന്ത്യത്തെക്കുറിച്ച്, ഇതെല്ലാം നമ്മൾ വായിച്ചാലും നമുക്ക് മനസ്സിലാകില്ല. മനസ്സിലാകണമെങ്കിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തരണം. അപ്പോൾ ഇതാണ് ദർശനം, വെളിപാട് വരങ്ങളുടെ വലിയ ഒരു രഹസ്യം. വെളിപാട് വരങ്ങളിലൂടെയാണ് ഇത് നമുക്ക്, അതാണ് കൊച്ചുരേശ പറഞ്ഞത്, ഇത് ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും ഒളിച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ വെളിപാട് വരങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ നമുക്ക് യാതൊരു യോഗ്യതയും കഴിവും ബുദ്ധിയും ഇല്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ശുശ്രൂഷ. നമ്മൾക്ക് വെളിപ്പെടുത്തി കിട്ടിയവർ മറ്റുള്ളവർക്കത് വെളിപ്പെടുത്തി കൊടുക്കാൻ സഹായിക്കുന്നു. അവരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ അവരിലുള്ള ദൈവരാജ്യ അനുഭവത്തിനുള്ള തടസ്സങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു. അവരുടെ നവീകരണത്തിനുള്ള തടസ്സങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു. എന്താണ് അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, എങ്ങനെ അവർ ദൈവരാജ്യത്തിൽ കടന്നു വരാം, എങ്ങനെ അവർക്ക് ദൈവത്തിൻ്റെ ആ അനുഭവം ഉണ്ടാകാം എന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലൂടെ, അതാണ് ഈ ആത്മീയ വരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കൗൺസിലിംഗ്. ഉദാഹരണത്തിന് എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു സംഭവം ഇതാണ്. ഒരു സഹോദരി, ഒരു 38 വയസ്സുള്ള സഹോദരി പ്രാർത്ഥിക്കണം, ക്യാൻസറാണ്, പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 18 19 ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ അതിൻ്റെ അർത്ഥം? അപ്പോൾ പറഞ്ഞു, ഈ 18 19 വർഷത്തിലാണ് ഇവളുടെ ജീവിതത്തിൽ വലിയ ചില സംഭവങ്ങൾ നടന്നിട്ടുള്ളത്, അതാണ് ഇവളുടെ രോഗത്തിന് കാരണം. ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് കരുണയായിരിക്കണമേ. അവളോട് ചോദിച്ചു, നിൻ്റെ ജീവിതത്തിൽ ഈ 19 18 വയസ്സിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? അന്ന് വലിയ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ? അവളിങ്ങനെ ചിന്തിച്ച് പറഞ്ഞു, ഇല്ല, അന്ന് ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു. ഐ വാസ് വെരി ഹാപ്പി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പ്രത്യേകിച്ച് സന്തോഷമുണ്ടായത്? അപ്പോഴാണ് എൻ്റെ ആദ്യത്തെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ജീവിച്ച കാലഘട്ടം, മനസ്സിലായോ? ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ബോയ് ഫ്രണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നീ അവനെ കല്യാണം കഴിച്ചില്ല? എനിക്ക് കല്യാണം കഴിക്കാനൊന്നും ആഗ്രഹമുണ്ടായിരുന്നില്ല, അവനെന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല, എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണം, ജീവിതം ആനന്ദിക്കണം, ഇത്തേ ആഗ്രഹം ഉണ്ടായുള്ളൂ. നീ ഒരു കത്തോലിക്കയാണോ? അതെ, ഞാൻ കത്തോലിക്കയാണ്. ഈ കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിച്ച് വളർന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതിൽ തിന്മയുണ്ടെന്ന്? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, ഇതുവരെയും തോന്നിയിട്ടില്ലേ, ഇതുവരെയും തോന്നിയിട്ടില്ല. അതൊരു തിന്മയാണെന്നും അത് കുമ്പസാരിക്കേണ്ടതും പശ്ചാത്തപിക്കേണ്ട ഒരു കാര്യമാണെന്ന് നിനക്ക് ഇതുവരെ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പം എത്ര ക്ലിയറായില്ലേ? കർത്താവ് കാണിച്ചു തരികയാണ്, അതാണ് നിൻ്റെ രോഗങ്ങളുടെ ആത്മീയമായ ഒരു കാരണം. ഒരു പുരുഷൻ്റെ കൂടെ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നത് തെറ്റാണ്, തിന്മയാണ്, അത് പാപമാണ്, അത് വ്യഭിചാരമാണ്. അത് അതിലൂടെ നമ്മുടെ ആത്മാവ് മാരക പാപത്തിലായി പോകുന്നു, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, ദൈവത്തിൻ്റെ കൃപാവരം നമുക്ക് നഷ്ടപ്പെടുന്നു. ആ, ഇതെനിക്കൊരു പുതിയ അറിവാണല്ലോ. പിന്നെ ബൈബിളിൽ നിന്നും കാറ്റഗറിസിൽ നിന്നെല്ലാം എടുത്ത് കുറേ നേരം അവളെ പഠിപ്പിച്ച് അവളെ നല്ലൊരു കുമ്പസാരത്തിന് ഒരുക്കി, അങ്ങനെ അവളുടെ ആ ജീവിതം മുഴുവൻ്റെയും ഒരു
കർട്ടൻ ഉയർന്നു. അവളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ അവൾക്ക് മനസ്സിലായി. തെറ്റുകൾ അവൾ പശ്ചാത്തപിച്ച് കുംഭസാരിച്ചു. ജീവിതത്തിൽ ആദ്യമായ ഒരു കുംഭസാരം. കുംഭസാരം കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ എനിക്ക് വലിയ ഒരു സ്വർഗീയ അനുഭൂതിയാണ്, ഒരു മാലാഖയെ പോലെ എനിക്ക് തോന്നുന്നു, എനിക്കൊരു ചിത്രശലഭത്തെ പോലെ പറന്നു വരാൻ തോന്നുന്നു. എൻ്റെ ഭാരമെല്ലാം എവിടെ? ഇതിനു മുമ്പ് ഞാൻ എന്തോ ഒരു ഭാരമായിരുന്നു, എനിക്കിപ്പോൾ ഒരു ഭാരമില്ലല്ലോ. ഉണ്ടോ? ഇത് ഏതെങ്കിലും വൈദ്യശാസ്ത്രത്തിന് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇങ്ങനെ മനുഷ്യൻ്റെ അജ്ഞതയിലൂടെ മനുഷ്യൻ എന്തെല്ലാം അന്ധകാരത്തിലാണ് കഴിയുന്നത്. ഈ അന്ധകാരത്തിൽ ഉള്ള രഹസ്യങ്ങൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സർവ്വതും ഞാൻ വെളിപ്പെടുത്തുമെന്ന്. അങ്ങനെ പരിശുദ്ധാത്മാവിലൂടെ, ജ്ഞാനത്തിൻ്റെ വചനത്തിലൂടെ, വിവേകത്തിൻ്റെ വചനത്തിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള ആത്മീയമായ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ